ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ഫീപ്പിന്റെ നേതൃത്വത്തിൽ ആലപ്പുഴ ജില്ലയിൽ സിഗ്നേച്ചർ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. 97 വയസ്സുള്ള മുതിർന്ന പൗരനായ എബ്രഹാം കെ വിയും പുതുതായി വോട്ടർ പട്ടികയിൽ പേര് ചേർത്ത അശ്വിനി എമ്മും ചേർന്ന് ഒപ്പുകൾ രേഖപ്പെടുത്തി ഉദ്ഘാടനം നിർവഹിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുഴുവൻ ആളുകളെയും അവരുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കുക എന്ന ലക്ഷ്യത്തോടെ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി സിഗ്നേച്ചർ ക്യാമ്പയിൻ സംഘടിപ്പിച്ചിരിക്കുന്നത്. April 26 ഞാൻ വോട്ട് ചെയ്യും എന്ന് സ്വയം പ്രഖ്യാപിച്ച് അവരുടെ ഒപ്പുകൾ രേഖപ്പെടുത്തി ഉറപ്പുവരുത്തുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇതിനായി പ്രത്യേകം ക്രമീകരണങ്ങൾ RDO ഓഫീസിൽ ഒരുക്കിയിട്ടുണ്ട്. ഒപ്പ് ശേഖരണത്തിന്റെ ഭാഗമായി 97 വയസ്സുള്ള മുതിർന്ന പൗരനായ എബ്രഹാം കെ വിയും പുതുതായി വോട്ടർ പട്ടികയിൽ പേര് ചേർത്ത 18 വയസ്സുള്ള അശ്വിനി എമ്മും ചേർന്ന് ഒപ്പുകൾ രേഖപ്പെടുത്തി ഉദ്ഘാടനം നിർവഹിച്ചു. എത്ര തെരഞ്ഞെടുപ്പുകൾക്ക് വോട്ട് ചെയ്തെന്ന് ഓർമ്മയുണ്ടോ? 1957 കേക്കനായർക്ക് വോട്ട് ചെയ്യുന്നത്. കേക്കനായർ അന്ന് മുതൽ മുടങ്ങാതെ ചെയ്യുന്നുണ്ടോ? ആ, അന്ന് മുതൽ മുടങ്ങാതെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ അന്നത്തെ വോട്ടിങ്ങിന്റെ രീതിയും ഇന്നത്തെ ആയിട്ട് എങ്ങനെയാ കാണുന്നത്? ആ, അന്നത്തെ രീതി എന്ന് പറഞ്ഞാൽ നമ്മള് ബന്ധപ്പെട്ട് ഓരോ സ്ഥലത്ത് പോകണമായിരുന്നു. ഇപ്പം വോട്ട് ചെയ്യാൻ നമ്മളെ സ്വീകരിക്കുന്ന ഒരു രീതിയാണ്. നമ്മുടെ ബന്ധപ്പാടൊന്നും വേണ്ട. പ്രായമുള്ളവർക്ക് അവരുടെ വീട്ടിൽ വന്ന് വോട്ട് വാങ്ങിച്ച് ചെയ്തുകൊണ്ട് പോകുന്ന രീതിയുണ്ട്. എനിക്ക് പറയാനുള്ളത്, അവർക്ക് ലഭിച്ചിരിക്കുന്നുള്ള ഈ പദവി അത് നഷ്ടപ്പെടുത്താതെ അത് പരമാവധി വോട്ടിങ്ങിൻ്റെ അവകാശം പരിപാലിക്കണമെന്നുള്ളതാണ് എനിക്ക് പുതിയ അംഗങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ഇത്രയും തെരഞ്ഞെടുപ്പ് കണ്ട ഒരാളെന്നുള്ള നിലയിൽ അന്നത്തെ ജനാധിപത്യ രീതികളും ഇന്നത്തെ രീതികളും തമ്മിൽ എങ്ങനെ വിലയിരുത്തുന്നു? ഇപ്പോൾ അന്നത്തെക്കാൾ കൂടുതൽ ജനാധിപത്യപരമായി എല്ലാ കാര്യങ്ങളും ഇന്നത്തെ കാലത്ത് നടക്കുന്നുണ്ട്. ഉപവരണാധികാരിയും റവന്യൂ ഡിവിഷണൽ ഓഫീസറും കൂടിയായ നിർമ്മൽ കുമാർ ജി അധ്യക്ഷത വഹിച്ചു. രാജ്യം അതിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് കടക്കുകയാണ്. വിവിധ ഘട്ടങ്ങളിലായി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ April 26 കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നിശ്ചയിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി സ്വീപ്പിൻ്റെ ഭാഗമായി നിരവധി പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു. പരമാവധി വോട്ടർമാർ ബൂത്തിലെത്തിക്കുകയും അവരെ ഈ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാക്കുകയും ചെയ്യുക എന്ന അടിസ്ഥാനത്തിൽ ലക്ഷ്യത്തിൽ തന്നെയാണ് സ്വീപിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് മുന്നോട്ട് പോകുന്നത്. തിരഞ്ഞെടുപ്പ് ഉത്സവം പൂർണ്ണമാകണമെങ്കിൽ വോട്ടവകാശമുള്ള എല്ലാവരും അവരുടെ സമ്മതിദാന അവകാശം വിനിയോഗിച്ച് പങ്കാളികളാകണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇക്കുറി അത് ഉറപ്പുവരുത്തുന്നതിനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് സിഗ്നേച്ചർ ക്യാമ്പയിൻ സംഘടിപ്പിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ.